നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ലോക പ്രമേഹ ദിനം, അതുകൊണ്ട് തന്നെ പ്രമേഹത്തെ പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ. ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നത് എറണാകുളം സൺറൈസ് ഹോസ്പിറ്റലിലെ ഡയബറ്റിക് സർജറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആർ പത്മകുമാറാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇന്ന് ലോക പ്രമേഹ ദിനമാണല്ലോ, എന്താണ് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം എന്നൊന്ന് വിവരിക്കാമോ? 1991 ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ ലോക പ്രമേഹ ദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നീട് 2007 ആയപ്പോഴത്തേക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിക്കുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. ആ ദിനം ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ കണ്ടുപിടിച്ച ഡോക്ടർമാരുടെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ദിവസം തിരഞ്ഞെടുത്തതെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടുകൂടി ലോകത്തെമ്പാടും യുണൈറ്റഡ് നേഷൻസിൻ്റെയും അതിനുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ഏതാണ്ട് 20 മറ്റ് ഓർഗനൈസേഷൻസിൻ്റെയും നേതൃത്വത്തിൽ ഈ ഡയബറ്റീസിൻ്റെ ഇൻഫർമേഷൻ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യത്തോടെ എടുത്തിരിക്കുന്നത്. ഈ വർഷത്തിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും തീം? അതെ, ഓരോ പ്രാവശ്യവും നമ്മളൊരു പെർട്ടിക്കുലർ തീമിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് ചെയ്യാറ്. ഇപ്പോൾ 5 വർഷമായിട്ട് ലാസ്റ്റ് 5 ഇയേഴ്സായിട്ട് വെച്ചിരിക്കുന്ന തീം എന്ന് പറയുന്നത് അവയർനെസ് ആൻഡ് പ്രിവെൻഷൻ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസിനെ കുറിച്ച് എല്ലാവരെയും മനസ്സിലാക്കിപ്പിക്കുക. ആ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു കാര്യത്തിൽ ശ്രദ്ധ വരുത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത്രയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഓരോ വർഷവും കൂടുമ്പം ഡയബറ്റിക് ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കൂടുകയാണ്. ഒരു 22 വർഷത്തെ ഗ്യാപ്പ്, 2003 തൊട്ട് 2025 വരെ ഇന്ത്യയിലാണെങ്കിലും 108% ഡയബറ്റീസ് ആൾക്കാരുടെ എണ്ണം കൂടുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ലോകത്തെമ്പാടുത്തും അത്ര പ്രാധാന്യമുള്ളവരുണ്ടായതുകൊണ്ട് അതിൻ്റെ അവയർനെസ്, രോഗത്തെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുക, പിന്നീട് പ്രിവെൻഷൻ, എങ്ങനെ വരാതിരിക്കാം, ഡയബറ്റീസ് എങ്ങനെ വരാതിരിക്കാം എന്നുള്ളതും ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള വിവിധങ്ങളായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഈ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? മാനിപുരത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ആ, പറഞ്ഞോളൂ. നമസ്കാരം, പറയൂ. നമസ്കാരം. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രമേഹക്കാരനാണ്. HbA1c 7 ആണ്. BP, ലിവർ ഫംഗ്ഷൻ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രണത്തിലുമാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പാണ്. 4 മണിക്കൂർ കൂടുമ്പോ തീർച്ചയായും ഹൈപ്പോയിലേക്ക് പോകും. ഇപ്പൊ ഈ വിശപ്പിനെ പിടിച്ചുകെട്ടാൻ പച്ചക്കറിയൊക്കെ ധാരാളം കഴിക്കുന്നുണ്ട്. പിന്നെ പയറുകളും നിലക്കടയും തേങ്ങയും ധാരാളം കഴിക്കുന്നുണ്ട്. പക്ഷെ അവ ഷുഗർ കൂട്ടുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ ഇൻ ദ ലോങ് റൺ അവയിൽ നിന്ന് കൂടുതൽ കലോറി പ്രശ്നമുണ്ടാക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഭക്ഷണത്തിന്റെ കൂടെ ആസിഡ് ഭക്ഷണങ്ങൾ ചെറുനാരങ്ങ വിനാഗിരി ചേർത്ത് കഴിച്ചാല് റിസൾട്ടന്റ് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് വെയിറ്റ് നോർമലായിട്ട് നിർത്തുന്ന തരത്തിലുള്ള ആഹാരക്രമമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വെയിറ്റ് സാധാരണ അധികം വരുമ്പോഴാണ് ഡയബറ്റീസിന് കൺട്രോൾ ഇല്ലായ്മ വരുന്നത്. വെയിറ്റിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് 23 നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, ഹൈറ്റും വെയിറ്റും ഉള്ള റേഷ്യോ. അപ്പോൾ അത് നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് ഡയബറ്റീസിന് ആവശ്യമാണെങ്കിൽ കഴിക്കുക എന്നുള്ളതാണ്. ആഹാരം എന്നതെന്നുള്ളതിനേക്കാളും നമുക്ക് ഏറ്റവും നന്നായിട്ട് വരാറുള്ളത് സ്റ്റാർച്ച് ഉള്ള ആഹാരം കുറയ്ക്കുക. അപ്പോൾ അന്നജമുള്ള ആഹാരം, അരി ആഹാരങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെയൊക്കെ അങ്ങനെയുള്ള സ്റ്റാർച്ച് കണ്ടെയ്നിങ് ആഹാരങ്ങൾ നിയന്ത്രിക്കുക. അതിന് പകരമായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ പ്രോട്ടീനുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത്. കൊഴുപ്പും അത്ര നന്നാവില്ല, മറ്റു കാരണങ്ങളാലും അത് നല്ലതല്ല. കാലറിക് വാല്യൂവും കൊഴുപ്പുള്ള സാധനത്തിന് കൂടുതലായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അസിഡിറ്റി ഒത്തിരി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി പരിശോധനയിലൂടെ മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. പലപ്പോഴും വയറ്റിലെ അൾസറോ മറ്റ് വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ അസിഡിറ്റി ഫീലിംഗ് അല്ലെങ്കിൽ വയറ് കത്തുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിനൊന്ന് പരിശോധന ചെയ്യിപ്പിച്ചിട്ട് ഈ ആഹാരക്രമങ്ങൾ തുടരുന്നത് മതിയാവും. ഡോക്ടർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ആ മാഡം, കേൾക്കാം, പറയൂ. ഹലോ, ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ്, കോഴിക്കോട്. പറഞ്ഞോളൂ. ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ്. താങ്കളുടെ ടിവിയുടെ വോളിയം അല്പം കുറച്ച് വെക്കാമോ? എനിക്ക് പ്രമേഹം 10-20 വർഷമായി വന്നിട്ട് ഇപ്പൊ ഒരു പല്ലുവേദന ഉണ്ട്, അത് പറിക്കാൻ കഴിയുന്നില്ല. പ്രമേഹം ഉണ്ടായിട്ട് ചോദിച്ചോളൂ. പ്രമേഹം ഉണ്ടായിട്ട് പല്ല് പറിക്കാൻ കഴിയുന്നില്ല. അതിനിപ്പോ എന്താ
അങ്ങനെ ഒരു അവസ്ഥയില്ല. ഇപ്പം ഡയബറ്റീസ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ മരുന്നെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ടാബ്ലറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അത് വെച്ച് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഇൻസുലിൻ എടുത്താലും ഡയബറ്റീസ് കൺട്രോൾ ആവും. അപ്പം ഡയബറ്റീസ് കൺട്രോൾ ആവാനായിട്ട് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഇൻസുലിൻ എടുക്കേണ്ടതായിട്ട് വരും. ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ പല്ലിൻ്റെ കേടുള്ളത് മാറ്റാൻ പറ്റും. സാധാരണ അണുബാധയൊക്കെ വരുമ്പോഴാണ് ഡയബറ്റീസ് കൺട്രോൾ ഇല്ലാത്ത ഒരളവിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തിരമായിട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യണം. അത് പല്ല് പറിക്കുന്നതിനേക്കാളും ഡയബറ്റീസിൻ്റെ കൺട്രോൾ അത്യാവശ്യമായതുകൊണ്ടും അത് ചെയ്തിട്ട് ഉടനെ തന്നെ അത് പല്ല് പറിക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് 25 വയസ്സായി ഡോക്ടറെ. അതെ. ഇതിനിടെ ഷുഗർ പരിശോധിച്ചപ്പോ 127 കണ്ടു. ഭക്ഷണ ശേഷം ഉള്ളതാണ്. അത് കുറച്ചധികാണെന്ന് ഡോക്ടർ പറഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 25 വയസ്സൊക്കെ ആകുമ്പോൾ സാധാരണ ചെക്ക് ചെയ്യുന്നത് ഒന്നിൽ വണ്ണം കുറച്ച് കൂടുതലുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് ഡയബറ്റീസിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിലാണ് വളരെ കൃത്യമായിട്ടും നേരത്തെ തന്നെ ഡയബറ്റീസിൻ്റെ ചെക്കപ്പ് ചെയ്യേണ്ടത്. അല്ലാത്ത ആൾക്കാരിലും ഇടയ്ക്ക് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു 127 എന്ന് പറയുന്ന ഒരു ബോർഡർ ലൈൻ എന്ന് പറയും, കുറച്ചൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കാം. HbA1c എന്ന് പറഞ്ഞിട്ട് 3 മാസത്തെ ആവറേജ് കാണിക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, HbA1c എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുകയായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യമായിട്ടുള്ള കാര്യം. അതിൻ്റെ ലെവല് 6 താഴെയാണെങ്കിൽ ഡയബറ്റീസ് ഇല്ലയെന്ന് ഉറപ്പിക്കാം. പിന്നീട് അത് 3 മാസം 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതിയാവും. 6-7 ഇടയ്ക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് കൺട്രോളിലൂടെ ഈ ഒരു ഷുഗറിൻ്റെ തുടക്കമായി എന്ന് മനസ്സിലാക്കിയിട്ട് നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഡോക്ടർ, പ്രമേഹം 2 തരത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഇതേ പറ്റി ഒന്ന് വിവരിക്കാം. Type 1, Type 2 എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള ഡയബറ്റീസാണുള്ളത്. Type 1 സാധാരണ കുട്ടികളിൽ കാണുന്നതാണ്, വളരെ നേരത്തെ തന്നെ വരും. ഒരു 8-10 വയസ്സൊക്കെ ഉള്ള കുട്ടികളിൽ വരിക. ഒരു 25 വയസ്സ് വരെയും സാധാരണ ഡയബറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് Type 1 രോഗമാവാനാണ് സാധ്യത കൂടുതൽ. അതിനകത്ത് ഇൻസുലിൻ, നമുക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ള ഇൻസുലിൻ ഇല്ലയെന്ന് പറയാം. ഒന്നിൽ ഇൻസുലിൻ ഉണ്ടാവുന്നില്ല, പാൻക്രിയാസിന് കേട് വന്നിട്ട്, ഇല്ലെങ്കിൽ ഇൻസുലിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞ ഘടകങ്ങളുണ്ട് ശരീരത്തിനെതിരായിട്ടുള്ള, ഓട്ടോമ്യൂൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെയുള്ള ഘടകങ്ങളുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കില്ല. എങ്ങനെയായാലും ശരീരത്തിൽ ഇൻസുലിൻ്റെ അഭാവം കൊണ്ട് ഡയബറ്റീസ് നിൽക്കുന്ന അവസ്ഥ, അതിന് ഇൻസുലിൻ എടുക്കുക എന്നുള്ളതാണ് അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത്. Type 2 രണ്ടാമതെന്ന് പറയുന്നത് ആ ഒരു രോഗങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് വരുന്ന തരത്തിലേക്ക് നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ടാവും, ഇല്ല ഇൻസുലിൻ ശരീരത്തിൽ പ്രവർത്തിക്കാത്ത അവസ്ഥ. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, ഫാറ്റൊക്കെ കൂടുതലായിട്ടിരുന്നിട്ട് ഇൻസുലിൻ പ്രവർത്തിക്കാത്ത അവസ്ഥ. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള ഡയബറ്റീസിനാണ് നമ്മൾ സാധാരണ വ്യായാമവും ഇതൊക്കെ ചെയ്തിട്ട് ആഹാര നിയന്ത്രണം, മെഡിസിൻസ് അത് കഴിഞ്ഞിട്ട് അതിൽ കൺട്രോൾ വരാതെ വരുമ്പം ഇൻസുലിൻ എടുക്കുക, അല്ലെങ്കിൽ ശസ്ത്രക്രിയ രീതികളിലൊക്കെ പോകാറുള്ളത്. ഡോക്ടർ, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 2 വർഷമായിട്ട് ഡയബറ്റിക് ആണുള്ളത്. ഞാൻ 46 വയസ്സുള്ള വീട്ടമ്മയാണ്. എനിക്കിപ്പോ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ വയറ്റിന്റെ റൈറ്റ് സൈഡിലങ്ങ് എപ്പോഴും സിവിയർ പെയിൻ ആണ്. മുമ്പ് അൾട്രാസൗണ്ട് ചെയ്തപ്പോ ഫാറ്റി ലിവർ പറഞ്ഞിരുന്നു. ഇപ്പം ഡയബറ്റീസ് ഇപ്പം 2-3 ദിവസമായിട്ട് എനിക്ക് എഴുന്നേക്കുമ്പോ അതിഭയങ്കരമായ തലകറക്കം. എന്താണ് ഡോക്ടർ? പഞ്ചസാരയുടെ അളവ് ചെക്ക് ചെയ്തിരുന്നോ ഈ അവസരങ്ങളിലൊക്കെ? അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസ്ട്രോ ചെക്കപ്പ് ആവശ്യമായിട്ട് വരും. വയറിന് വേദനയുള്ളതും ഡയബറ്റീസുമായിട്ട് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ കീറ്റോൺ എന്ന് പറഞ്ഞൊരു വിഷാംശം വരുന്ന കണ്ടീഷനുണ്ട് ഡയബറ്റീസ് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ. അത് വരുമ്പം പലർക്കും വയറുവേദനയായിട്ടായിരിക്കും പ്രസൻറ്റേഷൻ. അത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് ഷുഗർ നോക്കണം. യൂറിനിലാണെന്നുണ്ടെങ്കിലും കീറ്റോൺ എന്ന് പറഞ്ഞൊരു പദാർത്ഥം ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അതുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ചികിത്സയായിട്ട് മുന്നോട്ട് പോകും. അതല്ല വയറിന് വേദന എടുക്കുന്നത്. ഇപ്പം ഫാറ്റി ലിവർ കൊണ്ട് സാധാരണ വയറുവേദന വരാറില്ല. അതിനോടൊപ്പം തന്നെ പിത്സഞ്ചിയിൽ കല്ലോ അല്ലെങ്കിൽ അപ്പൻഡിക്സിൻ്റെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ മറ്റ് കാരണങ്ങളാണോ എന്നുള്ളത് പരിശോധിപ്പിക്കണം. ഡോക്ടറെ കാണുന്നത് തന്നെയായിരിക്കും നല്ലത്. മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. കേൾക്കാം, പറയൂ. ഹലോ, ആ പറഞ്ഞോളൂ. 21 വർഷമായിട്ട് എന്താ സംശയം? സംശയം എന്താന്ന് വെച്ചാൽ ഞാൻ 18 വർഷമായി ഇൻസുലിൻ ഇപ്പൊ മാറ്റണം. ഓരോ 2 വർഷം കൂടുമ്പോൾ ടൈപ്പ് മാറ്റുന്നുണ്ട് ഇൻസുലിൻ്റെ, അല്ലെ? എടുക്കുന്ന ഇൻസുലിൻ്റെ ഇത് മാറ്റുന്നുണ്ട്.
മെഡിസിൻ മാറ്റുന്ന അദ്ദേഹത്തിന്റെ സംശയം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ഡയബറ്റീസിന് ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ തുടങ്ങാന്നുള്ളതല്ല, ഇൻസുലിൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം മെഡിസിൻ കൊണ്ട് ടാബ്ലറ്റ് കൊണ്ട് പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആവശ്യമുള്ള ഇൻസുലിൻ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ പുറത്തു നിന്ന് എടുത്താൽ മാത്രമേ ആളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ടായിട്ട് ദോഷമൊന്നും വരത്തില്ല. പലർക്കും പേടിയുണ്ട് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു ദോഷമാവുന്ന, അങ്ങനെയല്ല. ഇൻസുലിൻ ആവശ്യമുള്ള ഒരാൾ ഇൻസുലിൻ എടുത്തിട്ടാണെങ്കിലും ബ്ലഡ് ഷുഗർ കൺട്രോളാക്കി നിർത്താനായിട്ട് എന്തായാലും ശ്രദ്ധിക്കണം.